ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ് തിരു. നമസ്കാരം, വെട്ടന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ടീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. താനൂർ ഹാർബറിനോട് ചേർന്ന മത്സ്യ മാർക്കറ്റ് പരിസരത്ത് മലിനജലം കെട്ടി നിൽക്കുന്നത് പതിവായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് പരാതി. മത്സ്യം കഴുകിയ വെള്ളമാണ് മാർക്കറ്റ് കവാടത്തിൽ കെട്ടി നിന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവും മലിനജലവുമാണ് താനൂർ മത്സ്യ മാർക്കറ്റ് പരിസരത്ത്. മാലിന്യം കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് മത്സ്യം കയറ്റിക്കൊണ്ടു പോകുന്ന വാഹനങ്ങൾ വരെ പാർക്കു ചെയ്യുന്നത്. മാർക്കറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ മാലിന്യക്കുളത്തിലൂടെ വേണം അക്കരയെത്താൻ. നിസ്സാര സംഭവങ്ങൾക്ക് പോലും ഓടിയെത്തുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പറയുന്നു. ഒരു പണിയും വേറെ പഠിച്ചിട്ടില്ല. അത് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ചണ്ടിലും മണക്കണോടത്തൊക്കെ പണിയെടുക്കുന്നത്. പട്ടിണിയാണ്. വേറൊരു പണി പഠിക്കാത്തതുകൊണ്ടാണ് ഒന്നും കിട്ടാൻ വയ്യില്ല. ഇത് നിങ്ങൾക്ക് തന്നെ ഒന്ന് കണ്ടല്ലാറില്ല എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതി എന്നുള്ളത്. പല രോഗങ്ങളും ഇപ്പം എൻ്റെ കാലിനെ ഇപ്പം എനിക്ക് നടക്കാൻ വയ്യ. കാരണം ഈ വെള്ളം ചവിട്ടിയിട്ടാണ് ഞാൻ അറ്റ് പറഞ്ഞ് അത്രക്കും മോശമാണ്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ അവിടെ ഒന്ന് നോക്കുക, ഈ ഭാഗം നോക്കുക, ആ ഭാഗം നോക്കുക. ഒന്ന് രണ്ട് മാസം പണി ഉണ്ടാവുള്ളൂ. വേറെ പണി അത് കഴിഞ്ഞാൽ കഴിഞ്ഞ്, ഇവിടെ വെള്ളം ചൂടാകി കഴിഞ്ഞാൽ മീൻ ഉണ്ടാവില്ല. ആ ഇത് ഒന്നെങ്കിൽ അവർ കുറച്ച് മുമ്പ് പണിയെടുക്കേണ്ടി ഉണ്ടായിന് ടെൻഡർ കൊടുത്ത സമയത്ത്. അത് അവരും പണിയെടുത്തില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതിഗതി. ഈ വെള്ളം എവിടേക്ക് ഒഴുകി പോകണില്ല, ഇവിടെ തന്നെ കെട്ടി നിൽക്കുകയാണ്. ചില സമയത്ത് അവർ അവിടെ നിന്ന് മുറിച്ചിട്ട് ആ അപ്പുറം കുറച്ച് വഴിയുണ്ട്, അവിടേക്ക് അങ്ങോട്ട് വിടുക, കടലിൽ കണ്ടു. അതുകൊണ്ട് ആ കടലിലെ ചെറിയ ചെറിയ മീനൊക്കെ ചത്തുപൊന്തി ചത്തുപോയി. നിങ്ങൾക്ക് കാണാൻ, ഞാൻ കാണണ്ട, നിങ്ങൾ കണ്ടാൽ പോലെ മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞാൽ പൊള്ളാണെന്നല്ലേ മനസ്സിലാകുക. ഇതാണ് ഈ ഇതാണ് സ്ഥിതി, വേറെ ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു സമൂഹം വളരെ അങ്ങേറ്റം പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനൊന്ന് വന്നൂടെ, അവർക്ക് റിപ്പോർട്ട് ചെയ്തൂടെ. ഏതെങ്കിലും വരണുണ്ടോ? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആരും വരണില്ല. കാരണം ഇതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതിഗതി എടുക്കുന്നത്. ഇവിടെ ചെറിയ അയല ഒടിച്ചിരുന്നു. അത് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ നെത്തലെന്ന് പറഞ്ഞ സാധനം എപ്പോഴും ചെറിയ മീൻ തന്നെയാണ്. അത് കൂടുതൽ വലുപ്പമൊക്കെ ഇല്ല. അപ്പോൾ അത് പിടിച്ചുകൊണ്ടാന്നിട്ട് വരെ രാത്രി കൗത്തിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളും ഇവിടുത്തെ എസ് ഐ പാടാണ് അത് കൗത്തിച്ചായി. അതിനവരെ പേരിൽ നടപടിയൊന്നും വന്നില്ല. ആ മീൻ കുഴിച്ചിടിച്ചില്ല അവരിവിടെ. ഈ നെത്തലൊന്നും കുഴിച്ചിടാൻ പോലെ എത്രയോ വലുപ്പം വെച്ചാലും ഒരു പരിധി വരെ അത് വലുപ്പം വെക്കുള്ളൂ. അത് പട്ടിൻ്റെ കടപ്പം കൊണ്ടിട്ടാണ് അത് തന്നെ പിടിക്കത് ആ സമയത്ത്. അതിനൊന്നും അവരൊന്നും ഇതൊക്കെ ഓതിയിട്ടെന്നാൽ ആളുണ്ടാവും, വേറെ ആരുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ സ്ഥിതിഗതി. ഒക്കെ ഈ ചളി കുഴിച്ചിട്ട് ആ കുടിച്ചുകൊണ്ടാകുന്ന മീനെ ചളി കുഴിച്ചിട്ട് രാത്രി 12 മണിക്കൊക്കെ ഇവിടെ എന്തായിരുന്നു? അതിനൊന്നും അവരെ പേരിൽ കേസെടുത്തിട്ടില്ലല്ലോ ഇതുവരെ. വെള്ളം കെട്ടിയിട്ടൊന്നും ഇവിടെ ആരും വന്നിട്ടാ? നിങ്ങൾ ചാനലുകാർ വരാമെന്നല്ലാതെ നിങ്ങൾ തന്നെയാണ് വരണത്, വേറെ ആരും വരണില്ല, വന്നിട്ടില്ല. അവിടെ പോലീസുകാരും കൂടി വരലില്ല, ഹെൽത്തിൻ്റെ ആളും വരലില്ല. ഇവിടെ എത്ര ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആരും വന്നിട്ടില്ല. ഇതുവരെ ഒന്ന് വന്ന് നോക്കിയിട്ട് ഒരു മരുന്നടിക്കാനോ അല്ലെങ്കിൽ ഒരു പൊടി കുമ്മായപ്പൊടി പൊടിയാനോ പൊടിക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നും ആരും വരുന്നില്ല. ഇതാണ്. മാസങ്ങൾക്ക് മുൻപ് വലിയ പരാതികൾക്കൊടുവിൽ കെട്ടി നിന്ന മലിനജലം കടലിലേക്ക് ഒഴുക്കി വിട്ടതിനെ തുടർന്ന് മത്സ്യം ചത്തുപൊന്തുന്ന സാഹചര്യം ഉണ്ടായതായി പറയുന്നു. അടിയന്തരമായ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നതിൽ തർക്കമില്ല. വെട്ടം ന്യൂസ് താനൂർ. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.